بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد മാന്യരായ സഹോദരി സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ഇങ്ങനെ ഒരു സംസാരത്തിന് മുതിരുന്നതിന്റെ കാരണം, ഏതാണ്ട് ഒരു മാസം മുമ്പ് പട്ടാമ്പിക്കടുത്തുള്ള ഒരു പ്രദേശത്ത് വെച്ച് ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം എന്ന ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ 2 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിൽ സമൂഹത്തിലുള്ള ആളുകളുടെ മുമ്പിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ, സലഫി പ്രസ്ഥാനത്തെ പല വിധത്തിലുള്ള കളവുകളും അതുപോലെ തന്നെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സമൂഹമധ്യത്തിൽ പലരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു വസ്തുത ഏതാനും ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ സമസ്തയുടെ പ്രഭാഷകനായ സിംസാർ ഹുദവി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ മാത്രമല്ല പല പ്രസംഗങ്ങളിലൂടെയായി ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്ക് വാസ്തവവിരുദ്ധമായ പല പരാമർശങ്ങളും വളരെ കൃത്യമായ കളവുകളും പറഞ്ഞതിന്റെ ചില സാമ്പിളുകൾ ഞാനവിടെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നവിടെ ഞാൻ അദ്ദേഹത്തിന്റെ ചെമ്മാട്ടുള്ള ഒരു പ്രഭാഷണത്തിൽ നിന്നുള്ള ഏതാനും കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് 10 കളവുകൾ അക്കമിട്ട് എണ്ണിപ്പറഞ്ഞിരുന്നു. ആ കളവുകൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഇനി ഞാൻ എണ്ണാൻ പോകേണ് ഇയാൾ ഈ ഒരു പ്രസംഗത്തിലൂടെ ഇയാൾ പറഞ്ഞ 10 ഞാൻ അക്കമിട്ട് പറയുകയാണ്. 1 നുണ, മരണാനന്തരം മയ്യത്ത് നിസ്കാരം മാത്രമേ പാടുള്ളൂ, അല്ലാത്തത് ശിർക്ക്. നുണ 1. ഇനി നുണ നമ്പർ 2, മറ്റു ദുആകൾ കിട്ടൂല, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. നാം ഉദാഹരണം പറയുന്നത് പോലും 2. ഇനി 3, ഓർക്കാനും കൂടി പറ്റൂലത്രേ, മരിച്ചോരെ ഓർത്താ ശിർക്കായി പോകുമത്രേ. 4, ഖുർആനോദിയാൽ ശിർക്കാകും, മരിച്ചോടത്ത് ഖുർആനോദിയാൽ ശിർക്കാകുമത്രേ. 5, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമത്രേ, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഖുർആനോദിയാലോ, ദുആ ചെയ്താലോ, സിയാറത്ത് ചെയ്താലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമ്പോഴും യുക്തിവാദികളായി മാറിയത്രേ. 6. ഇനി 7, പള്ളിക്കാട് മുഴുവൻ ഒരു ശവപ്പറമ്പായി കാണുന്നു അത്രേ നമ്മള്. ഇനി 8, സിയാറത്തിന് പോലും പോകൂലത്രേ, ഉമ്മാന്റെയും ഉപ്പാന്റെയും ഖബറ്. ഇനി 9, കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പേടിയാണത്രേ. 10, ഇത് കാരണം എത്ര ഉമ്മബാപ്പമാർക്ക് നഷ്ടം വന്നുപോയി. അപ്പൊ സഹോദരങ്ങളെ, ആ കളവുകളിൽ 1 പോലും മറുപടി പറയാൻ സാധിക്കാതെ സലഫി എന്റെ പേരിൽ 10 ഞാൻ പറഞ്ഞു എന്ന പേരിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് അത് 11 എന്ന് ഒരു പരിഹാസ ചുവയോടുകൂടെയുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഞാൻ ആ പരാമർശിച്ചിട്ടുള്ള ആ വിഷയങ്ങളെ സംബന്ധിച്ച് യാതൊന്നും പ്രതികരിക്കാതെ മറ്റു ചില കാര്യങ്ങളിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ എടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. നിസ്സാരമായ കാര്യങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് സലഫി ചെയ്തത് എന്ന്. ഞാൻ എന്റെ ബഹുമാന്യനായ പ്രിയങ്കരനായ സുഹൃത്തിനോട് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, നിങ്ങൾ ആ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കളവുകളെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? മാത്രമല്ല, നിങ്ങൾ പറഞ്ഞത്
55 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുത്തു വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മേലിൽ 10 നുണ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇമാം ബൈലാബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്ന ഒരു ഉദ്ധരണി ഞാൻ വായിച്ചു, അത് ഞാൻ അർത്ഥം വെച്ചു കൊടുത്തു. ഈ 3:42 ഒരു മിനിറ്റാണ് ഞാൻ അതിന് സമയം കണ്ടെത്തിയത്. ഞാനത് ഇന്നലെ ഒന്ന് പരിശോധിച്ചു നോക്കി. ആ ഒരു വിഷയം മാത്രം എടുത്തിട്ട് ഹുദവി കളവ് പറഞ്ഞു, 10 നുണ പറഞ്ഞു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് ഹുസൈൻ സലഫി അവറുകൾ എന്റെ മേൽ ആരോപണം ഉന്നയിച്ചത് അതൊന്ന് പ്രചരിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എന്നിട്ട് മറുപടി പറയാമെന്ന്. ആ പ്രഭാഷണത്തിലെ പ്രധാനമായ 5 വിഷയങ്ങളാണ് ഞാൻ ചർച്ച ചെയ്തത്. അതിലൊന്നിനു പോലും മറുപടി പറയാൻ സാധിക്കാതെ നമ്മുടെ നാടുകളിൽ ഒരുപാട് മഖാമുകൾ പള്ളികളോട് ചേർന്ന് കിടക്കുന്നുണ്ട്. ഈ പള്ളികളൊക്കെ പൊളിച്ചു മാറ്റണമെന്നും ആ പള്ളികളിൽ നിസ്കാരം സഹീഹാവുകയില്ലെന്നും ഉറക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ആ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ മാത്രം ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ അതിന്റെ ഒരു ഭാഗമായി 1 മിനിറ്റിൽ താഴെ മാത്രം പറഞ്ഞ ഒരു വിഷയം ഞാനെന്തോ വലിയ നുണ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതും വേറൊരു വാസ്തവ വിരുദ്ധമായ ഒരു കളവായ കാര്യമായിട്ട് എണ്ണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനിയും നമ്പറും മക്കൊക്കെ കൂടും, 11 തീരൂല. കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട 55 സെക്കൻഡുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട അഥവാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറുമായി ബന്ധപ്പെട്ട വിഷയം എടുത്തുകൊണ്ടല്ല ഞാൻ നിങ്ങളുടെ 10 കളവുകൾ എണ്ണിയത്. അത് വേറെ തന്നെ വിഷയമായിരുന്നു. ഇൻഷാല്ലാ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സൂചിപ്പിച്ച ആ വിഷയം, അതായത് ഞാൻ അവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ 10 കളവുകൾ ഒരൊറ്റ വിഷയത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞു എന്ന്. അതായത് മുജാഹിദുകളെ സംബന്ധിച്ച് ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾ ആ പ്രഭാഷണം ആരംഭിക്കുമ്പോ തന്നെ സലഫി പ്രസ്ഥാനത്തെയും ഇസ്ലാഹി പ്രസ്ഥാനത്തെയും നജിദിനെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടല്ലേ നിങ്ങളുടെ ആ പ്രസംഗം തുടങ്ങിയത് തന്നെ ചെമ്മാട്. മാത്രല്ല നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ 2-3 മണിക്കൂർ 42 മിനിറ്റോളം സംസാരിച്ചിട്ടുള്ള വിഷയത്തിൽ മറ്റുള്ളതിനൊന്നും മറുപടി പറയാതെ ഈ ഒരു വിഷയം മാത്രമാണ് എടുത്തു വെച്ചത് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ. ഹുദവി പട്ടാമ്പിക്കടുത്തുള്ള ആ പ്രഭാഷണം താങ്കളുടെ ചെമ്മാടുള്ള പ്രഭാഷണത്തിന് മറുപടിയായി വെച്ച പ്രസംഗമായിരുന്നില്ല, അതിനുള്ള ഒരു ഗണ്ഡന പ്രസംഗവുമായിരുന്നില്ല പട്ടാമ്പിക്കടുത്തുള്ള ആ പ്രദേശത്ത് നടന്നത്. അത് വേറൊരു വിഷയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമായിരുന്നു. അതിൽ നിങ്ങളുടെ ഒരു പരാമർശത്തെ എടുത്ത് ഞാൻ സൂചിപ്പിച്ചുവെന്ന് മാത്രം. അതല്ലാതെ നിങ്ങളുടെ ചെമ്മാടുള്ള പ്രഭാഷണത്തിന് മുഴുവൻ മറുപടി പ്രസംഗം എന്ന പേരിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിലല്ലേ താങ്കളുടെ ഈ പരിഭവത്തിന് അർത്ഥമുള്ളൂ. മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും തൊട്ടില്ല, തൊടാതെയാണ് സംസാരിച്ചത്, തൊടാൻ സാധിക്കാതെ എന്നൊക്കെ പറഞ്ഞല്ലോ. വാസ്തവത്തിൽ ഹുദവി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളവിടെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പലരും മറുപടികൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു, പല വിഷയങ്ങളിലും മറുപടികൾ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ സുലഭവുമാണ്. മാത്രമല്ല എനിക്കും വേണമെങ്കിൽ താങ്കളോട് പറയാമല്ലോ, പട്ടാമ്പിയിലുള്ള ഒരു പ്രഭാഷണത്തിൽ നിന്നുള്ള ഏതാനും കാര്യങ്ങൾക്കാണല്ലോ ഇപ്പൊ നിങ്ങൾ പ്രത്യേകം മറുപടി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്കും ചോദിക്കാലോ, ഞാൻ പട്ടാമ്പിയിൽ 2 മണിക്കൂർ അപ്പുറം പ്രസംഗിച്ചിട്ട് നിങ്ങൾ ഈ ഒരു വിഷയം മാത്രമേ സംസാരിച്ചുള്ളൂ, മറ്റു വിഷയമൊന്നും തൊട്ടില്ല എന്ന് എനിക്കും വേണമെങ്കിൽ പറഞ്ഞൂടെ ഹുദവി. അപ്പൊ അതൊന്നും ഒരു മാന്യമായ രൂപത്തിലുള്ള ഒരു സംസാരമല്ല എന്നതാണ് എനിക്ക് താങ്കളോട് സൂചിപ്പിക്കുവാനുള്ളത്. മാത്രമല്ല നിങ്ങൾ പറയുന്നത് നിസ്സാരമായ കാര്യങ്ങൾ സലഫി പർവ്വതീകരിച്ചു പറയുന്നതാ. പ്രിയപ്പെട്ട ഹുദവി, നിങ്ങൾ പറഞ്ഞതൊക്കെ നിസ്സാരമായ കാര്യങ്ങളായിരുന്നു. ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് ജനമധ്യത്തിൽ വളരെയേറെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന സംസാരമല്ലേ ഹുദവി താങ്കൾ നടത്തിയത്? നിങ്ങൾ എന്താ പറഞ്ഞത്? മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി ദുആ ഇരക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു കൗമുണ്ട് ഇവിടെ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് വലിയ പാവം തോന്നി മരിച്ചു പോണെ കുറിച്ച്, ആ പാവങ്ങൾക്ക് ഒരു ദുആ പോലും കിട്ടണില്ലല്ലോ. ജീവിതകാലത്ത് ചെയ്തു പോയ തെറ്റിന് മുഅ്മിനീങ്ങൾ ശഫാഅത്ത് ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുന്ന റബ്ബേ, ഇയാൾക്ക് പുറത്തു കൊടുക്കണേ. ആ മനുഷ്യൻ ഒരു നിസ്കാരത്തോടെ തീർന്നു, വേറൊന്നുമില്ല, ഓർക്കാനും പറ്റൂല, ഒക്കെ ശിർക്കാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല, അത് ശിർക്കാണ്.
എന്ന് ശിർക്ക് എന്നാണ് നിങ്ങൾ പ്രയോഗിച്ചത്. ദുആയി രംഗത്ത് കാര്യമില്ല, അതൊക്കെ ശിർക്കാണ്, ഓർക്കാൻ വരെ പാടില്ല, ഓർത്താൽ വരെ ശിർക്കാകുമെന്നല്ലേ ഉദവി താങ്കൾ പറഞ്ഞത്? ആ മയ്യത്തിന്റെ അരികത്ത് സൂറത്തു യാസീൻ, ആ മയ്യത്ത് മറവ് ചെയ്തതിന്റെ ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ, ഇതൊക്കെ ശിർക്കല്ലയോ? ആ കളവുകളിലേക്കൊന്നും ഞാൻ ഇപ്പൊ ഇനി കൂടുതൽ പ്രവേശിക്കുന്നില്ല, ഇൻഷാ അല്ലാ അതൊക്കെ ഇനിയും നിങ്ങൾക്ക് കേൾക്കാമല്ലോ. മാത്രമല്ല ഇസ്ലാം എന്ന് പുറത്തു പോകും, പള്ളിക്കാട് മുഴുവൻ ഒരു ശവപ്പറമ്പുമായിട്ടാണ് കാണുന്നത്. സിയാറത്തിന് പോലും പോകൂല ഉമ്മാന്റെ ഉപ്പാന്റെയൊക്കെ തബറുങ്ങൾക്ക്, കാരണം ഇസ്ലാം ഒന്ന് പുറത്തു പോകുമോ എന്ന് പേടിച്ചിട്ട്. മാത്രല്ല ഒരു അമുസ്ലിമിന്റെ ശവമെടുക്കുന്നത് പോലെ എന്നല്ലേ ഹുദവി നിങ്ങൾ പ്രയോഗിച്ചത്? ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റെ ശവമെടുക്കുന്ന പോലെ മിണ്ടാതെ നിന്ന് ഒരു ഖുർആനോ ഒരു പാരായണമോ ആ മയ്യത്തിന് വേണ്ടി ഒരു സൽക്രമം പോലും ചെയ്യാതെ പത്രം വായിച്ചിരുന്ന് എത്ര മയ്യത്തുകൾക്ക് കിട്ടേണ്ട മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അമുസ്ലിമിന്റെ ശവമെടുക്കുന്നത് പോലെ അതൊക്കെ എത്ര ഗുരുതരമായ പ്രയോഗമാണ് താങ്കൾ നടത്തിയത്! ഇതൊക്കെ നിസ്സാരമാണോ ഹുദവി? ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറയാം, അവര് മരണപ്പെട്ടവർക്ക് വേണ്ടി യാതൊന്നും ചെയ്യൂല, മയ്യത്ത് നിസ്കാരം മാത്രമേ നടത്തുള്ളൂ, വേറെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും പാടില്ല, ഓർക്കാൻ വരെ പാടില്ല, ശിർക്കാണ് എന്ന് പറയാം. ഉമ്മയുടെയോ ഉപ്പയുടെയോ ഖബറ് സിയാറത്തിന് പോലും പോകാത്ത വിഭാഗമാണ് എന്ന് പറയാം, കാരണം ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പേടിച്ചിട്ട്. ഇതൊക്കെ നിസ്സാരമാണോ ഹുദവി? താങ്കൾ ഇതൊന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും നിങ്ങളൊരു പരാമർശവും നടത്താതെ നിങ്ങൾ നമ്പറിൽ മാത്രമാണ് കൂടിയത്. എനിക്ക് തോന്നുകയാണ് ആ എണ്ണ പറഞ്ഞതിൽ അത് 11 ആക്കാമായിരുന്നു. കാരണം ഉമ്മ വാപ്പമാർക്ക് ഒരുപാട് നന്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, അത് ഉപരി ഒന്നായ കൂട്ടിയത്. അത് ഉമ്മമാർക്ക് നഷ്ടപ്പെട്ടു 1, വാപ്പമാർക്ക് നഷ്ടപ്പെട്ടു 2, ഇങ്ങനെ 2 ആക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന് എന്നുകൂടെ ഞാൻ ചേർത്ത് പറയാണ്. സലഫിക്ക് 10 നിർത്തേണ്ടിയിരുന്നില്ല, 11 ആക്കാമായിരുന്നു. ഉമ്മ ഉപ്പ എന്നുള്ളത് ഉമ്മാക്ക് നഷ്ടം എന്ന് 10, ഉപ്പാക്ക് നഷ്ടമെന്ന് 11 ആക്കാമായിരുന്നു എന്നൊരു പരിഹാസ ചുവയോടെ താങ്കൾ പറഞ്ഞു എന്നതല്ലാതെ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ, നിങ്ങൾ പറഞ്ഞ ഈ കളവുകൾ കളവുകളല്ലാതായി മാറും ഹുദവി. നിങ്ങളൊരു സമൂഹത്തെ സംബന്ധിച്ച് ഇല്ലാത്തത് ആക്ഷേപിച്ചിട്ട് അതിനെ സംബന്ധിച്ച് കളവ് എന്ന് പറയാതെ പിന്നെ നിങ്ങളുടെ ആ വിഭാഗത്തെ സംബന്ധിച്ച് സത്യസന്ധമായി സംസാരിച്ചു എന്നാണോ ഞങ്ങൾ പറയേണ്ടത്? ഇത് നിങ്ങളൊന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഹുദവി, നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു സമൂഹത്തെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു ചെമ്മാട് പ്രസംഗത്തിൽ മാത്രമല്ല, പല പ്രസംഗങ്ങളിലൂടെയായിട്ട് നിങ്ങൾ നടത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു അനുഭവം നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഏതോ ഒരു ബന്ധുവിന്റെ മരിച്ച വീട്ടിൽ നിങ്ങൾ പോയി എന്നൊരു അനുഭവം നിങ്ങൾ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അവിടെയും നിങ്ങൾ ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഒരിടത്ത് വെച്ച് നിങ്ങൾക്കൊരു നാക്കബദ്ധം പറ്റുന്നതൊന്നുമല്ല ഇത്. നിങ്ങൾ മനഃപൂർവ്വം ഒരു വിഭാഗത്തെ വളരെ വിദഗ്ധമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശൈലിയാണല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോടത് സൂചിപ്പിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കും ഒരു ബന്ധുവിന്റെ ഒരു മരണ വീട്ടിൽ പോയപ്പോ നിങ്ങൾ ഒരു അനുഭവം, നിങ്ങളത് സാക്ഷിയായ രൂപത്തിലൊരു കാര്യം നിങ്ങൾ പറയണത്, നിങ്ങൾ പോയ ആ വീടിനെ സംബന്ധിച്ച് നിങ്ങൾ പറയാണ് ദ്വാരന ശിർക്കായി പോകുന്നു പറയുന്ന കൗമിൽപ്പെട്ട ആൾക്കാരാണത്. ആർക്കാണ് ഹുദവി ഇവിടെ അങ്ങനെ ഒരു വാദമുള്ളത്? മരണപ്പെട്ട മയ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പരലോക ശാന്തിക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്താൽ ശിർക്കായി പോകുമെന്ന് പറയുന്ന കൗമിൽപ്പെട്ട ആൾക്കാരായിരുന്നു അവര്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു നോക്കുമ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച എന്താ? അവിടെ യാതൊന്നുമില്ല, ഖുർആൻ ഓതുന്നില്ല, പെണ്ണുങ്ങളൊക്കെ പെരും വർത്താനെന്നാ ഹുദവി പറയുന്നത്. പെണ്ണുങ്ങളൊക്കെ പെരും വർത്താനം, ഇപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ദൃക്സാക്ഷി വരണം പോലെയാണ്. പെണ്ണുങ്ങളൊക്കെ പെരും വർത്താനം. മാത്രല്ല അവിടുന്ന് പറയുന്നുണ്ട് പെണ്ണുങ്ങൾ ഖുർആൻ ഓതണ്ട, അത് ശിർക്ക, ഖുർആൻ ഓതണ്ട, അത് ശിർക്ക, നമുക്ക് വർത്താനം പറയാം എന്ന് പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞു. ഓ പ്രിയപ്പെട്ട ഹുദവി, ഇത് നിങ്ങൾക്ക് യോജിച്ചതാണോ? എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? എവിടെയാ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായത്? നിങ്ങൾ കേട്ടോ ആ സ്ത്രീകൾ ഇങ്ങനെ പറയുന്നത്, ഖുർആൻ ഓതണ്ട, ഖുർആൻ ഓതൊരു ശിർക്കാണ്, നമുക്ക് വർത്താനം പറയാം എന്നും പറഞ്ഞിട്ട് അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അത് നിങ്ങളൊന്ന് കേട്ടോളൂ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ തന്നെ. എന്റെ ഒരു അകന്ന കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, ഗൾഫിൽ നിന്ന് മരിച്ചു, കഴിഞ്ഞ 2 ദിവസം മുമ്പ് മയ്യത്ത് കൊണ്ടുവന്നു. അപ്പൊ അവര് ദ്വാരന ശിർക്കായി പോകുന്ന പറഞ്ഞ കോപപ്പെട്ട ആൾക്കാരാ. എന്റെ ഒരു അകന്ന ബന്ധന്റെ പെങ്ങളുടെ കല്യാണം കഴിച്ചതിന്റെ വകുപ്പിലുള്ള ഒരു ബന്ധത്തില് ഞാൻ സന്ദർശിക്കാൻ വേണ്ടി പോയി രാവിലെ. അപ്പൊ എന്താ വിഷയം എന്നറിയാം, മരിച്ചിട്ട് ആ വീട്ടിൽ ഖുർആൻ ഓതാൻ വിട്ടിട്ടില്ല. പെണ്ണുങ്ങളൊക്കെ വർത്താനായിരുന്നു, വെറും വർത്തമാനം, നാട്ടു വർത്തമാനം പറയാം, ഖുർആൻ ഓതണ്ടേ, അത് ശിർക്കാണ്, നമുക്ക് വർത്താനം പറയാം, വർത്താനം പറഞ്ഞു.
അപ്പൊ സഹോദരന്മാരെ, എത്ര ഗുരുതരമായ ഒരു കളവാണ് നിങ്ങൾ ഈ പറഞ്ഞു വിട്ടിട്ടുള്ളത്. തീർന്നില്ല, ഇനിയും നിങ്ങൾ എത്ര 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 കളവുകളുണ്ട്. 11ലോ 12ലോ ഒതുങ്ങോ? എണ്ണാൻ നിന്നാലോ ഹുദവി ഒതുങ്ങോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിങ്ങൾ ദീനി പ്രഭാഷകനല്ലേ? നിങ്ങൾക്ക് ഉള്ളത് പറഞ്ഞാ പോരെ ഹുദവി? കാര്യം പറഞ്ഞാ പോരെ? കാര്യക്കേട് എന്തിനാ നമ്മൾ പറയുന്നത്? മാത്രമല്ല നിങ്ങളൊരിക്കൽ പറയുന്നത് നിസ്കാരത്തിന്റെ ശേഷം, നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടമായിരുന്നിട്ടൊന്ന് ദുആ ചെയ്താൽ എന്താണ് ഇസ്ലാം എന്ന് പുറത്തു പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഹുദവി, നിങ്ങൾ ചോദിച്ചതെന്താണെന്നറിയോ? നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുമിച്ചൊന്ന് ദുആ ചെയ്യുമ്പോഴേക്ക് ശിർക്ക് കുഫ്ർ ബിദഅത്ത്, ശിർക്ക് കുഫ്ർ ബിദഅത്ത്. നിങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടാണോ ഹുദവി ഈ സാങ്കേതിക പദപ്രയോഗങ്ങളൊക്കെ പറയുന്നത്? വളരെ വിനീതമായി ചോദിക്കുകയാണ്. വിഷമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾ ഇതാണോ ദാർഹുദയിൽ നിന്ന് പഠിക്കുന്നത്? എവിടെയാ ശിർക്ക് എന്ന പദം പ്രയോഗിക്കേണ്ടത്? എവിടെയാണ് ബിദഅത്ത് അതുപോലെ തന്നെ കുഫർ എന്നൊക്കെ പ്രയോഗിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അത് നിങ്ങൾ സമൂഹത്തോടൊന്ന് വ്യക്തമാക്കണം. നിങ്ങൾ എന്താ പറഞ്ഞത്? നിസ്കാരത്തിന്റെ ശേഷം അങ്ങനെ ഒരുമിച്ചൊന്ന് ദുആ ചെയ്യുമ്പോഴേക്ക് ശിർക്ക്, 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 കുഫർ. ആരാ ഇത് ശിർക്കും കുഫറും നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യുന്നത്? ശിർക്കും കുഫറും ഈ കൂട്ടമായിട്ട് ദുആ ചെയ്യുന്നത് ശിർക്കാണ് കുഫറാണ് എന്നൊക്കെ ആരാ പറഞ്ഞത്? അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വളരെ വികാരാധീനനായി ചോദിക്കുന്നുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയാ ഹസന, നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലൊരു തരണേ, ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നന്മ തരണേ, നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ, കാത്തുകൊള്ളണേ എന്ന് ഒരുമിച്ചൊന്ന് ദുആ ചെയ്ത് ആമീൻ പറഞ്ഞാൽ എങ്ങനെയാണോ നീ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്, നീ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് വരികയല്ലേ ചെയ്യുന്നത് എന്നാ ഹുദവി ചോദിക്കുന്നത്. അതൊന്ന് കേട്ടോളൂ. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്ത ഉത്തരം കിട്ടുന്നല്ലേ പറഞ്ഞത്? അപ്പൊ എന്താ എല്ലാരും കൂടി ആമീൻ പറഞ്ഞു? മുഅ്മിനീങ്ങ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, പടച്ചവനെ ദുന്യാവിൽ നന്മ തരണേ റബ്ബേ, വഫിൽ ആഖിറതി ഹസനതൻ, നാളെ പരലോകത്തു നന്മതാ റബ്ബേ, വഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിന് കാക്കണേ പടച്ചവനെ. അതിന് ആമീൻ പറഞ്ഞ എങ്ങനെയാണോ നീ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്, ഇസ്ലാമിന്റെ ഉള്ളുക്കല്ലേ വരുന്നത്. അപ്പൊ സഹോദരന്മാരെ, എന്താണ് ഇപ്പൊ നിങ്ങൾ ഇതിലൂടെ കേൾക്കുന്നത്? നിസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയാൽ ശിർക്കായി, കുഫറായി. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചാൽ, അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ, അവരെ ഓർത്താൽ പോലും ശിർക്കായി. ഇസ്ലാം എന്ന് പുറത്തുപോയി. സിയാറത്തിന് പോയാൽ പോലും, അവരുടെ ഖബർ സിയാറത്തിന് പോയാൽ പോലും ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പേടിച്ചിട്ട് ഈ ഭാഗം പോകാറില്ല എന്നൊക്കെ പറയുമ്പോ, പ്രിയപ്പെട്ട ഹുദവി, ശിർക്ക് കുഫർ എന്നതൊക്കെ എവിടെ പ്രയോഗിക്കണം? പലപ്പോഴും നിങ്ങൾ എങ്ങനെയോ നിങ്ങളുടെ വാചകത്തിൽ നിങ്ങളൊരു പ്രയോഗം വന്നു പോയിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്താണ് ഈ പറയുന്ന ശിർക്ക് കുഫർ എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എന്താണ് ഈ ശിർക്ക് കുഫർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവണില്ല. മനുഷ്യന്മാരെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു കാലം. അതാ നിങ്ങളെ കുഴപ്പം, അതാണ് നിങ്ങൾക്ക് കുഴപ്പം പറ്റിയത്. നിങ്ങൾ ഈ വിഷയങ്ങളൊന്നും ശരിക്ക് അതിന്റെ ഗൗരവം അറിയാതെ നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു പോകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹുദവി, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തോട് നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ മതി. അത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും ഉള്ളത് സംസാരിച്ചാൽ പോരെ നമുക്ക്. എന്തിനാണ് ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? മാത്രല്ല മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, താങ്കൾ ഒരുപാട് നന്ദിയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്, എനിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്, ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. എന്താ കാരണം? ഞാനിപ്പോ ഒരുപാട് മാറ്റം വന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് ആദർശമൊക്കെ ഞാൻ മനസ്സിലാക്കി, അൽഹംദുലില്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവരൊന്നും മുജാഹിദുകളല്ല എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു കളവല്ലേ ഹുദവി? ഇനി കളവ് കളവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം വേണ്ട. പിന്നെ നിങ്ങൾ കളവ് പറഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റൂ? ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് എന്ന് ഞാൻ എവിടെയാ പറഞ്ഞത്? ഞങ്ങൾ ഏത് കാലത്തും സമൂഹത്തിൽ ഇസ്ലാമികമായ വിരുദ്ധ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളെ എവിടെയും ആക്ഷേപിക്കാറുണ്ട്. അത് ആരായിരുന്നാലും ആക്ഷേപിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ അംഗീകരിച്ചില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതിനൊക്കെ ഡ്യൂപ്ലിക്കറ്റുകളാണ്. ഡ്യൂപ്ലിക്കറ്റിനെ ആരെങ്കിലും ഒറിജിനൽ ആയിട്ട് പറയോ ഹുദവി? സമൂഹത്തിൽ മുസ്ലിമീങ്ങളാന്ന് പറയുന്ന പേരുള്ള ആൾക്കാർ ആരൊക്കെ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിഗ്രഹത്തിന് പൂജകൾ നടത്തുന്നുണ്ട്, എന്നിട്ട് അതിനെ വിമർശിക്കുമ്പോ ഒറിജിനൽ മുസ്ലിമീങ്ങളൊന്നും അത് ചെയ്യൂല, അവരൊന്നും മുസ്ലിമീങ്ങളല്ല, ഡ്യൂപ്ലിക്കറ്റ് ആണ് എന്ന് നമ്മൾ പറയുമ്പോ ഒരു വിമർശകന് ചോദിച്ചൂടെ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ആ വളരെ നന്ദി, വളരെ നന്ദി, മുസ്ലിമീങ്ങളും വിഗ്രഹാരാധകരാണ്, ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചല്ലോ എന്ന് പറയും പോലെ അല്ലാതെ എന്താണ് ഹുദവി അതിനെ സംബന്ധിച്ച് പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്? അപ്പൊ സഹോദരന്മാരെ,
ഹുദവി ഈ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകൾ ഇതാണ്. ഇനി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ ആ അവതരണത്തിൽ അദ്ദേഹം കളവായിക്കൊണ്ട് എടുത്തു പറഞ്ഞ മറ്റൊരു വിഷയം, അതായത് അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവ വിരുദ്ധമാണ്, കളവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞൊരു വിഷയമായിരുന്നു, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഹാജർ ഉമ്മ ബീവിയുടെയും ഖബർ കഅബക്കകത്ത് അഥവാ ഹിജറിൽ ഹത്തീമിലുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പരാമർശം. ആ പരാമർശത്തെ മാത്രം എടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ 10 കളവുണ്ടാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ വസ്തുതപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആ വിഷയത്തിലേ അല്ല ഞാൻ 10 കളവെണ്ണിയത്, അത് വേറെ തന്നെയാണ്, അതിലൊന്നും പെടാത്ത മറ്റൊരു കാര്യമായിട്ട് കളവായിട്ട് തന്നെയാണ് ഞാൻ ശേഷം ഈ വിഷയം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ, ഒരു വിഷയം മാത്രമല്ല അദ്ദേഹം പറയാണ്, ഞാൻ 55 സെക്കൻഡ് 3.25 മണിക്കൂർ പ്രസംഗിച്ചിട്ട് 55 സെക്കൻഡ് മാത്രം സംസാരിച്ചൊരു വിഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ തന്നെ ഉമ്മാന്റെ ഹാജറ ബീവിയുടെയും ഖബർ എവിടുണ്ട്? ഹിജ്റ എന്ന് പറയുന്ന ആ പ്രത്യേകമായി വളച്ചു കെട്ടിയിട്ടുള്ള ആ ആർച്ചിനകത്തുണ്ട്. അത് വാസ്തവത്തിൽ പണ്ട് കാലത്ത് എന്താണത്, കഴവന്നേണ്, അത് ഹിജറായി മാറിയത് എത്രയോ കാലങ്ങൾക്ക് ശേഷമല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കഴബ, വിശാലമായ ആ കഴബ, അത് പിന്നീടല്ലേ, സ്ഥലം പിന്നീട് ചുരുക്കിക്കൊണ്ടുവന്ന്, ആ ചരിത്രത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല, പിന്നീടല്ലേ അത് പ്രത്യേകമായ ഒരു വളച്ചു കെട്ടിക്കൊണ്ടുള്ള ഒരാകൃതിയിൽ ഹത്തീം അതല്ലെങ്കിൽ ഹിജറ് എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടുകൊണ്ട് കഴബയിൽ നിന്ന് പുറത്തായത്? പണ്ടതും കഴബക്കകത്ത് ആ 4 ചുമരുകൾക്കകത്ത് തന്നെയാണല്ലോ. അപ്പൊ അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കബറടക്കിയിട്ടുണ്ട്, ഉമ്മ ഹാജറ ബീവിയെയും കബറടക്കിയിട്ടുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് മൂപ്പര് പറയുന്നത് എന്താ? എത്ര സെക്കൻഡ്, ഞാൻ വളരെ കുറഞ്ഞൊരു സെക്കൻഡ് പറഞ്ഞൊരു കാര്യം എടുത്തു പറഞ്ഞു. പ്രിയപ്പെട്ട ഹുദവി, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഇസ്ലാമിലൊരു വിഷയത്തിന്റെ ഗൗരവം അതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാകുന്നത് എത്ര സെക്കൻഡ് ഒരാൾ പറഞ്ഞു നോക്കിട്ടാ? ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ ഗൗരവം വളക്കേണ്ടത് ഇത്ര സെക്കൻഡ് സംസാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് പറഞ്ഞാലേ വരുള്ളൂ എന്നൊക്കെ ഒരു ഉസൂലുണ്ടോ? അതെവിടുത്തെ ഉസൂലാ ഹുദവി? ഒരാൾ ഇസ്ലാമിലേക്ക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയാൻ എത്ര സെക്കൻഡാ വേണ്ടത്? അത് പറഞ്ഞ ഒരാൾ ഇസ്ലാമെന്ന് അകത്തേക്കണ് വരൂലേ? അത്ര തന്നെ ഇല്ലാത്ത വേറൊരു കുഫറിന്റെ വാചകം പറഞ്ഞ ഒരാൾ ഇസ്ലാമിന്റെ പുറത്തേക്കാണ് പോകൂലേ? അപ്പൊ അതൊക്കെ എത്ര സെക്കൻഡാ നോക്കിയിട്ട് ആ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാറും അളക്കാറും ഉള്ളത്? എന്താ നിങ്ങൾ ഈ പറയുന്ന അടിസ്ഥാനം ഉസൂൽ എന്താ? അപ്പോ മാത്രല്ല നിങ്ങൾ പറയുന്നത് എന്താണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ആജറ ബീവിയുടെയും ഒക്കെ ഖബർ ഹത്തീമിലുണ്ട് അതല്ലെങ്കിൽ കഅബക്കകത്തുണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് എന്ത് സ്ഥാപിക്കാനാ? ഇസ്മായിൽ നബിയുടെയും ആജറ ബീവിയുടെയും ഒരു ചരിത്രം പറഞ്ഞപ്പോ കേവലം ഒരു ചരിത്രം പറഞ്ഞാണ് പോയതാണോ? അല്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളുടെ വിഷയം നിസ്സാരല്ല. 55 സെക്കൻഡല്ല, ഇനി നിങ്ങൾ 10 സെക്കൻഡ് പറഞ്ഞതാണെങ്കിലും നിങ്ങളത് കൊണ്ടുവന്നത് എന്തിനായിരുന്നു ഹുദവി? നിസ്സാരമായൊരു കാര്യം സ്ഥാപിക്കാനല്ല, വളരെ ഗുരുതരമായൊരു വിഷയം സ്ഥാപിക്കാനായിരുന്നു. അതെന്താ? ഇന്ന് സമൂഹത്തിൽ കാണുന്ന നാടുനീളെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാറ വ്യവസായം എന്ന് പറയുന്ന കാര്യത്തിന്റെ അടിത്തറവാകുവാൻ വേണ്ടിയാണ്, അടിസ്ഥാനത്തെ ന്യായീകരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളത് കൊണ്ടുവന്നത്. അതായത് രാജ്യത്തൊട്ടാകെ ഇന്ന് നമുക്ക് കാണാം കൂണുപോലെ മുളച്ചുപൊന്തിക്കൊണ്ടിരിക്കുന്ന ദർഗകളും മഖാമുകളും ജാറങ്ങളും ഒക്കെ. അത് പള്ളിക്കകത്തുള്ളവയുണ്ട്, പള്ളിയോട് അറ്റാച്ച്ഡായവയുണ്ട്, പുറത്തുള്ളവയുണ്ട്, പലതും ഉണ്ട്. അവിടെയൊക്കെ സിയാറത്തെന്ന ഓമന പേരിട്ടുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിസ്ലാമികമായ സമ്പ്രദായങ്ങളില്ലേ ഹുദവി? നാടിനീള നിങ്ങളും അതിന് ദൃക്സാക്ഷിയല്ലേ? നിങ്ങൾ പോലും എനിക്ക് മറുപടി പറയുക എന്ന നിലക്ക് നിങ്ങൾ സംസാരിച്ച സ്റ്റേജ് പോലും ഒരു ഉറൂസിന്റെ വേദിയിൽ നിന്നുകൊണ്ടല്ലേ ഹുദവി നിങ്ങൾ സംസാരിച്ചത്? അപ്പോൾ ഈ സിയാറത്തിന്റെ മറവിൽ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഖബർ വ്യവസായം അതല്ലെങ്കിൽ ജാറ വ്യവസായത്തെ ന്യായീകരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കാര്യം കൊണ്ടുവന്നത് തന്നെ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളായി മഖ്ബറകൾ മാറുകയാണ്, ഖബർസ്ഥാനികൾ മാറുകയാണ്, മഹാത്മാക്കളുടേതെന്ന പേരിൽ ഉയർത്തപ്പെട്ടതും ഒരുപാട് ഉയരമുള്ളതും പട്ട് മൂടപ്പെട്ടതും അല്പം ഉയരമുള്ളതും അങ്ങനെ പലതുമായിക്കൊണ്ട് നിങ്ങൾ കെട്ടി ഉയർത്തി സ്ഥാപിച്ചിട്ടുള്ള മഖാമുകളും ദർഗകളുമൊക്കെ.
അവിടങ്ങളിൽ നടക്കുന്ന സർവ തോന്നിവാസങ്ങൾക്കും അഥവാ അനിസ്ലാമികതകൾക്കും അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണോ നമ്മളോട് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ ഇന്ന് നിങ്ങളും നിങ്ങളെ പോലെയുള്ളവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള മഖാമുകളെ ന്യായീകരിക്കാനാണ് നിങ്ങൾ കഅബക്കകത്ത് മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് തന്നെ ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും ഹാജർ ഉമ്മ ബീവിയുടെയും ഖബറുണ്ട് എന്ന് സ്ഥാപിച്ചു. അപ്പൊ വിഷയം നിസ്സാരാണോ? കേവലം ഒരു ചരിത്രം പറഞ്ഞതല്ലോ. അങ്ങനെ ചരിത്രം പറഞ്ഞ പല കിതാബുകളും ഉണ്ടാകും, അവരാരും നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ന്യായീകരണം പറഞ്ഞിട്ടില്ല. ആലോചിച്ചു നോക്കണം. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചൊരു സംഗതിയാണല്ലോ, നിങ്ങൾ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റരുത്. അത് നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള ജൂത നസാറാക്കളുടെ സമ്പ്രദായമായിരുന്നു. അത് ഞാൻ നിങ്ങളോട് കഠിനമായി വിരോധിക്കുന്നു. ഫൈനി അൻഹാക്കും മൻ ദാലിക, ഞാനത് നിങ്ങളോട് കർശനമായി വിരോധിക്കുന്നു എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. താങ്കൾ എന്നിട്ട് അത്രയും ഗൗരവമുള്ളൊരു വിഷയത്തെ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിസ്സാരമായ വിഷയമാണ് എന്നാ പറയുന്നത്. 55 സെക്കൻഡ് മാത്രം പറഞ്ഞൊരു കാര്യമാണ് എന്നാ പറയുന്നത്. എത്ര സെക്കൻഡ് നിങ്ങൾ പറഞ്ഞാൽ എന്താ നിങ്ങളുടെ ലക്ഷ്യം? എന്താണ് നിങ്ങൾ എന്താണ് സിയാറത്തിന്റെ പേരിൽ ഈ ദർഗകളിൽ പോയിട്ട് ചെയ്യുന്നത്? അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, അവരെ വിളിച്ച് സഹായം തേടുകയാണ്. മാത്രമല്ല എന്താണ് നിങ്ങളുടെ വിശ്വാസം ജാറത്തിങ്കൽ പോയാൽ? ജാറത്തിൽ പോയിട്ട് അവിടെയുള്ള ആളോട് സഹായം ചോദിച്ചാൽ, അവിടെ കിടക്കുന്ന മഹാത്മാവിനോട് സഹായം തേടിയാൽ നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഇന്നല്ലാഹ തആല യുവക്കിലു ബിഖബരിൽ വലിയ മലക്കൻ യഖദിൽ ഹാജാത് വതാരതൻ യഖ്റുജുൽ വലിയ മിൻ ഖബരിഹി വയഖദിഹാ ബിനഫ്സിഹി. ഇത് നിങ്ങളുടെ വിശ്വാസല്ലേ ഉദവി? നിങ്ങൾ സമൂഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വതആല വലിയിന്റെ ഖബറിന്റെ സമീപത്ത് ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്ത്? ആ വലിയിന്റെ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ട് ആ വലിയനോട് സഹായം ചോദിക്കുന്നവരുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചു കൊടുക്കാൻ വലിയിന്റെ ഖബറിന്റെ സമീപത്ത് അള്ളാഹു ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം മാത്രല്ല, തുടർന്നുകൊണ്ട് എന്താ പറയുന്നത്? വതാറതൻ, ചിലപ്പോൾ മലക്ക് മാത്രമൊന്നുമല്ല, യഖ്റുജുൽ വലിയ്യു മിൻ ഖബരിഹി, വലിയ തന്നെ അദ്ദേഹത്തിന്റെ ഖബറിൽ നിന്ന് പുറപ്പെട്ട് പുറത്തേക്ക് വരും. എന്നിട്ടോ ആ വലിയ തന്നെ നേരിട്ട് ആവശ്യങ്ങൾ നിവർത്തിച്ചു തരും, ആവശ്യങ്ങൾ നമുക്ക് നിർവഹിച്ചു തരും എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? ഇതുപോലെയുള്ള പലതും ന്യായീകരിക്കാനല്ലേ ഉദവി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ അധ്വാനിച്ച് പറഞ്ഞ് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതാ ഇതിനെന്താ നിങ്ങൾക്ക് തെളിവ്? എന്ത് പ്രമാണമാണ് ഇതിനുള്ളത്? ഈ വായിച്ച ഈ വിശ്വാസം ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ വിശ്വാസം, ഇത് നിങ്ങളുടെ മൗലിദ് കിതാബിലുണ്ട്. പല പല രൂപത്തിലുള്ള നിങ്ങൾ വലിയ പ്രാമാണികം എന്ന് പറയുന്ന പലരും ഇത് പറഞ്ഞിട്ടില്ലേ? ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് പഠിപ്പിച്ചത്? എന്ത്? ഖബറിന്റെ സമീപത്ത് പോയിട്ട് സഹായം ചോദിക്കുന്നവർക്ക് സഹായം കൊടുക്കാൻ അവിടെ ഒരു വലിയനാവുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ വലിയ തന്നെ ഖബറിന്ന് പുറത്തുക്കേണ്ടി ഇറങ്ങി വന്നിട്ട് ഈ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുമെന്ന്. ഇത് ഇസ്ലാമികമാണോ ഹുദവി? അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് സമൂഹത്തോട് പറഞ്ഞുകൊടുക്കൂ. ഇതൊക്കെ ന്യായീകരിക്കാനാണ് നിങ്ങൾ ഇങ്ങനെ അവിടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ഒന്ന് ചോദിക്കട്ടെ ഉദവി, താങ്കൾ വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട്, അതെന്താ? സലഫി നിങ്ങൾ എനിക്കല്ല മറുപടി പറയേണ്ടത്, ഞാനല്ല ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ പ്രാമാണികരായ പണ്ഡിതന്മാര് പറഞ്ഞതാണ്, അത് ഉദ്ധരിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവിടെ നിങ്ങൾ മറുപടി പറയേണ്ടത് അവർക്കാണ്, ഞാൻ പറഞ്ഞത് നുണയാണെങ്കിൽ അവരെ ഈ പറഞ്ഞതൊക്കെ നുണയാണോ എന്ന് ചില കിതാബും അതിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. ചോദിക്കട്ടെ ഉദവി, ആരാണ് ഈ പ്രാമാണികരായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ? അങ്ങനെ ഒരു പ്രമാണമുണ്ടോ? ഒരു പണ്ഡിതൻ പറഞ്ഞാൽ അത് പ്രമാണമാണ് എന്നൊരു തത്വം ഇസ്ലാമിൽ എവിടെയാണ് ഹുദവി ഉള്ളത്? അങ്ങനെ ഒരു തത്വം ഉണ്ടോ? നമ്മുടെ പ്രമാണങ്ങൾ എന്താണ്? പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ സഹീഹായ ഹദീസ്, ഇജ്മാഉൽ, ഖിയാസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ? ഈ കാര്യത്തിൽ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഒരു പണ്ഡിതൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതാനും ചില ആളുകൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പ്രമാണമാണോ ഹുദവി? മാത്രമല്ല നിങ്ങൾ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും മാത്രം എടുത്തിട്ട് തോന്നിയതുമായി വ്യാഖ്യാനിക്കലാണ് സലഫികളുടെ പരിപാടി. ഇമാമിയങ്ങൾക്ക് ബഹുമാന്യരായ, ഇമാമിയങ്ങൾക്ക് പ്രഗത്ഭരായ, ആലിമിയങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാത്തവരാണ് ഇവരെ എന്ന്. എന്തിനാ ഉദവി ഈ വക ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഇവിടെ ഇമാമിയങ്ങൾ പുല്ലുവില എന്ന് പറഞ്ഞത്? മഹാരഥന്മാരായ അയ്മത്തുകളെ കുറിച്ച് അവർക്ക് പുല്ലുവിലയാണെന്ന് ആരാ അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്?
പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും യോജിക്കുന്ന നിലക്ക് ഏത് ഇമാമുകൾ പറഞ്ഞാലും ഏത് പണ്ഡിതൻ പറഞ്ഞാലും നമ്മൾ മുഖവിലക്കെടുക്കുന്നു. അതിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾക്ക് വിരുദ്ധമായി അബദ്ധങ്ങൾ അവരുടെ വാക്കുകളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ അവരോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മാറ്റിവെക്കുന്നു. ഇതല്ലേ നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാട്? അത് താങ്കൾക്കും അറിയില്ലേ? അപ്പോ മാത്രല്ല, അങ്ങനെ ഒരു പുല്ലുവല എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിന്റെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കല്ലേ ഉദവി? എന്തിനാണ് അങ്ങനെ ആ ഒരു രൂപത്തിലുള്ള ഒരു ശൈലി, ആ ഒരു രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഈ തെറ്റിദ്ധരിപ്പിക്കൽ? മാത്രല്ല, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ തർക്കത്തിലിരിക്കുന്ന വിഷയം എന്താണ്? ഇന്നോ ഇന്നലെയോ കഴിഞ്ഞുപോയ സംഗതിയാണോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മാതാവ് ഹാജറ റളിയല്ലാഹു തആലാ അൻഹ, ഇവരൊക്കെ ജീവിച്ച് മരിച്ചുപോയിട്ട് കാലെത്രയായി? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെയും ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പല്ലേ ആ മഹാരഥന്മാരൊക്കെ ജീവിച്ച് വഫാത്തായി പോയത്? എങ്കിൽ അവരുടെ മരണത്തെ സംബന്ധിച്ച്, അവരെ കബറടക്കിയതിനെ സംബന്ധിച്ചൊക്കെ പറയേണ്ടത് ആരാണ്? ഏതെങ്കിലും ഒരു പണ്ഡിതനാണോ? അവരാണോ അഭിപ്രായം പറയേണ്ടത്? അത് അഭിപ്രായം പറയേണ്ടത് അള്ളാഹുവല്ലേ? എങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എവിടെ പറഞ്ഞു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഹാജറ ബീവിയുടെയും ഖബറ് ഹിജറിലുണ്ട് എന്ന്, അല്ലെങ്കിൽ കഅബക്കകത്തുണ്ട്? ഉണ്ടോ? എവിടെയും ഇല്ലല്ലോ. ഇനി അതല്ലെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് അള്ളാഹുവിന്റെ വഹയി കിട്ടുന്ന മഹാനായ നമ്മുടെ നേതാവ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സഹീഹായ ഹദീസിലാണ് അത് പറഞ്ഞത്? ഞാൻ പട്ടാമ്പിയിലെ പ്രഭാഷണത്തിൽ തന്നെ ഈ ഉള്ളവൻ അന്ന് സൂചിപ്പിച്ചിരുന്നു. എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സഹീഹായ നിലക്കുള്ള ഒരൊറ്റ ഹദീസും ഒരു പരമ്പരയും, നബിതങ്ങളിലേക്ക് എത്തുന്ന ഒരു സഹീഹായ ഒരു പരമ്പരയിൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേയില്ല. സഹീഹായ ഒരൊറ്റ ഹദീസും ഇല്ല. അത് ഞാൻ പട്ടാമ്പിയിലെ ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ അതെന്താ കേൾക്കാതെ പോയത്? അതല്ലെങ്കിൽ കേട്ടിട്ട് അതിനെ സംബന്ധിച്ച് എന്തേ ഒന്നും പറയാതെ പോയത്? മാത്രല്ല, ഏതൊരു വിഷയത്തിലും നമുക്കൊരു സനദ് വേണ്ടേ? തോന്നിയത് ഓരോരുത്തർക്ക് പറയാൻ പാടുണ്ടോ? എനിക്ക് തോന്നിയത് ഞാൻ പറയാം, ഓരോരുത്തർക്ക് തോന്നിയത് ഓരോരുത്തർക്ക് പറയാം. നമുക്കതിനൊരു മാനദണ്ഡല്ലേ ഉദവി? നമുക്കൊരു മാനദണ്ഡമില്ലേ പൊതുവായി നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ആരെങ്കിലും ഉദ്ധരിച്ചാ മതിയോ? നീ ഏത് കിതാബിൽ ഉദ്ധരിച്ചാലും ശരി, അതിന്റെ സനദ് പരിശോധിക്കണ്ടേ? അൽ ഇസ്നാദു മിനദ്ദീൻ എന്നുള്ളത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തത്വല്ലേ ഉദവി? എന്താ അതിന്റെ അർത്ഥം? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാണ് അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് ദീനിൽപ്പെട്ടതാണ്. ഒരു വിഷയം ഉദ്ധരിക്കുമ്പോൾ അതിന് ശരിയായ ആ വ്യക്തിയിലേക്ക് എത്തുന്ന പരമ്പര വേണം. അതില്ലെങ്കിൽ എന്താ കുഴപ്പം? വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദൊന്നും ആവശ്യമില്ല, സനദിന്റെ ഒന്നും കാര്യമില്ല. ആർക്കും എന്തും പറയാനാണെങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു പറയാലോ, ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറഞ്ഞു നടക്കാലോ. പിന്നെ അതൊക്കെ പ്രമാണമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാര് നമ്മളും നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ചില ഉസൂലുകൾ ഈ കാര്യത്തിൽ പഠിപ്പിച്ചിട്ടില്ലേ? അതിലെന്താ പരമ്പര വേണം. ഇപ്പൊ നിങ്ങൾ തന്നെ കാന്തപുരത്തിന്റെ മർക്കസിൽ ഒരു മുടി വന്നപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ സ്റ്റേജായ സ്റ്റേജിലും പേജായ പേജിലൊക്കെ ചോദിച്ചിരുന്നല്ലോ സനദ ഇടേ. നിങ്ങൾ സനദ് ചോദിച്ചില്ലേ? മുടിക്ക് സനദ് ചോദിച്ച നിങ്ങൾക്ക് എന്താ ഈ വിഷയത്തിലും സനദ് വേണ്ടേ? ഒരു മുടിയുടെ കാര്യത്തിൽ മാത്രമാണോ സനദ്? എല്ലാ വിഷയത്തിലും വേണ്ടേ സനദ്? അപ്പൊ എന്താ നിങ്ങൾ ഈ വിഷയത്തിൽ സനദോടുകൂടി, സ്വഹീഹായ സനദോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ഒരു സ്വഹീഹായ ഹദീസ് ഈ വിഷയത്തിൽ ആരെങ്കിലും ഇന്നുവരെ ഉദ്ധരിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഉദ്ധരിക്കാൻ കഴിയൂല. അപ്പൊ നിങ്ങൾ പറയണത് പിന്നെ പണ്ഡിതന്മാരല്ലേ പറഞ്ഞത്, പണ്ഡിതന്മാരല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. എങ്കിൽ ഉദവി നിങ്ങളോട് വളരെ മാന്യമായി ചോദിക്കട്ടെ, അവരോടൊപ്പം നമുക്കത് ചോദിക്കാൻ നിവൃത്തിയില്ലല്ലോ. പണ്ഡിതന്മാര് ഓരോരുത്തരും അവർക്ക് കിട്ടിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ പലതും എഴുതി വെക്കും. അതൊക്കെ കൂടി ഇസ്ലാമിന്റെ പ്രമാണാണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, പഠിപ്പിക്കുന്നത്? നിങ്ങൾ പഠിച്ചത് അങ്ങനെയാണോ? എല്ലാവരും ഉദ്ധരിക്കുന്നതൊക്കെ പ്രമാണമാണോ? അങ്ങനെ പ്രമാണമാണെങ്കിൽ എല്ലാ കാര്യത്തിലും അതൊക്കെ പ്രമാണമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ എന്താണ് പ്രിയപ്പെട്ട ഹുദവി ഈ കാര്യത്തിൽ ആവിഷേകമായി വന്നിട്ടുള്ള ഹദീസിന്റെ ബലാബലം നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ? അപ്പൊ അവരൊക്കെ പറഞ്ഞ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വഫാത്തായി പോയി, മരിച്ചുപോയി. മരിച്ചുപോയ ആളുകളോട് നിങ്ങൾ എന്തേ അങ്ങനെ നിങ്ങളുടെ കിതാബിൽ എഴുതി വെച്ചത്, എന്താ അതിന്റെ വിശദീകരണം എന്നിപ്പോ ചോദിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അവർ വഫാത്തായി പോയില്ലേ, മരിച്ചുപോയില്ലേ?
പിന്നെ മരിച്ചാലും അവരോടൊക്കെ സംസാരിക്കാനും അവരിൽ നിന്നൊക്കെ ക്ലാസ്സുകൾ കേൾക്കാനും അവരിൽ നിന്നൊക്കെ ഇൽമു പഠിക്കാനും അവരുടെ അടുത്തൊക്കെ പോയിട്ട് കാര്യങ്ങൾ പറയാൻ സംസാരിക്കാം എന്നൊക്കെ നിങ്ങളെപ്പോലെയുള്ള ചില പിഴച്ച കക്ഷികളുടെ വിശ്വാസമല്ലേ ഹുദവി? മരിച്ചവരോട് ചോദിക്കലും അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കലൊക്കെ അല്ല ഞങ്ങൾക്കതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ് വസ്സൽമനറിസല്ലാന്നുള്ള ആയത്വം ഉണ്ടെന്നും വരണ്ട. അതൊക്കെ ഏതാണ് എന്നുള്ളത് അത് നിങ്ങൾ പറയുമ്പോ അപ്പൊ നമുക്ക് വിശദീകരിക്കാം. അപ്പോ മരണപ്പെട്ട ആൾക്കാരോട് അവരുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് അവരോട് വിളിച്ച് സഹായം ചോദിക്കുക, അവരെ നിന്ന് വിശദീകരണം തേടുക, അതൊക്കെ നിങ്ങളെ വിശ്വാസം. തനിച്ച ഷിയാക്കളുടെ വിശ്വാസം അത് നിങ്ങളിലേക്ക് പകർന്നു കിട്ടി നിങ്ങളും അത് പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നില്ലേ പല പുസ്തകങ്ങളിലും? അതും പ്രാമാണികമായിട്ട് നിങ്ങൾക്ക് പറയാലോ. എന്ത്? ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ ഫിഖ് പഠിച്ചിരുന്നു. ഏയ്, അബൂ ഹനീഫ ഇമാം എന്നാ വരുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ശേഷം മഹാരഥന്മാരായ ഖലീഫമാരുടെ ശേഷമൊക്കെ വരുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ ആ ഹനഫി മദ്ഹബിലെ ശരീഅത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഖിദ്ർ നബി അലൈഹിസ്സലാം, ഇസ്ലാം വിടകാലത്തുണ്ടായിരുന്ന ഖിദ്ർ നബി അലൈഹിസ്സലാം അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കല് എല്ലാ സുബൈക്ക് ശേഷം വന്നിട്ട് അബൂ ഹനീഫ ഇമാം ഖബറിൽ നിന്ന് ഇങ്ങനെ ഫിഖ് ക്ലാസ് കൊടുത്തു. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഖിദ്ർ നബി അലൈഹിസ്സലാം അബൂ ഹനീഫ ഇമാമിന്റെ ഖബറുകൾ എല്ലാ സുബൈക്ക് ശേഷം പോകാറുണ്ടായിരുന്നു എന്ന് എഴുതി വിടുന്നവരും പ്രചരിപ്പിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ പറ്റും? നിങ്ങൾക്ക് ഇവരോടൊക്കെ ചോദിക്കാം, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, മഹാന്മാരായ ഈ പണ്ഡിതന്മാരൊക്കെ നിങ്ങൾ എന്തേ അങ്ങനെ അഭിപ്രായം പറഞ്ഞത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എന്ന് ചോദിക്കാൻ നിവൃത്തിയില്ലല്ലോ, പിന്നെ എന്തേ നിവൃത്തിയുള്ളൂ? അത്തരത്തിലുള്ള ഏതെങ്കിലും ഉദ്ധരണികൾ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പ്രാമാണികമാണ്, ഇതൊന്നും തള്ളാൻ പറ്റൂല, ഇതൊക്കെ വളരെ ശരിയായ അഭിപ്രായമാണ് എന്ന് പ്രാമാണികത പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്ന ആളുകളോടല്ലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുള്ളൂ? അതുകൊണ്ടാണ് നിങ്ങൾ അതൊക്കെ വീണ്ടും കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വലിയ തെളിവെന്നോണം അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? അതിന് എന്നോട് ചോദിക്കേണ്ട, മരിച്ചുപോയ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് മറുപടി പറഞ്ഞോളൂ, അവരോട് ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാൽ അതിലെന്താ അർത്ഥമാണ് ഹുദവിയുള്ളത്? മാത്രല്ല ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഹുദവി, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താ? നിങ്ങളിപ്പോ ഇതൊക്കെ സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിതൊക്കെ സ്ഥാപിച്ചത് ഹിജറിൽ ഖബറുണ്ട് നിങ്ങൾ പറഞ്ഞ എന്താണ്? അവിടെ മീസാങ്കല്ല് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, മീസാങ്കല്ല് കാണാനില്ല എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ഖബറുണ്ട് എന്നാ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ല? നിങ്ങൾക്ക് കേൾക്കാം, അവിടെ നിസ്കരിക്കുമ്പോൾ താഴെ ഇസ്മായിൽ നബിയുടെ ഖബറുണ്ട്, അവിടെ മീസാങ്കല്ല് വെച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഇസ്മായിൽ നബിയുടെ ഖബറുണ്ടല്ലോ, എന്നിട്ടെന്തേ അവിടുത്തെ നിസ്കാരം ഹറാമാകാത്തത്? അപ്പോ അവിടെ മീസാങ്കല്ല് കാണുന്നില്ല, ഖബറുണ്ട്, മീസാങ്കല്ല് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങളിത് പറയുന്നത് എന്തിനാ? പള്ളിന്റെ ഉള്ളിലും ഖബറുണ്ടാക്കാം, അവിടെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം എന്ന് പറയാൻ സ്ഥാപിക്കാൻ വേണ്ടിയാണല്ലോ. എങ്കിൽ വളരെ വിനയത്തോടെ ചോദിക്കട്ടെ ഹുദവി, ഇതേ പ്രമാണം വെച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് പറയാലോ എന്ത്? ഖബറുമേൽ സുജൂദ് ചെയ്യാം, ഖബറുമേൽ നിസ്കരിക്കാം. കാരണം ഹിജ്റിലെ ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്, അവിടെ ഇസ്മായിൽ എവിടെയും ഹാജറബിയുടെയും ഖബറുണ്ട്, അപ്പൊ ഖബറും പുറത്ത് നിസ്കരിക്കാം, ഖബറിന്റെ മേലെ തന്നെ സുജൂദ് ചെയ്യാം അല്ലെ, അപ്പൊ ഖബറിന്റെ മീതെ തന്നെ ചവിട്ടി നടക്കാം. അതൊക്കെ ഹിജറിൽ നടക്കുന്നില്ലേ? ആളുകൾ ആ ഹിജറിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചവിട്ടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇരിക്കാൻ ആളുകൾ റെസ്റ്റ് എടുക്കാൻ ഇരിക്കാറുണ്ട്. തിക്കും തിരക്കും കൂട്ടാ ഖബറും പുറത്ത് നിന്നിട്ട്, കാരണം ആളുകളൊക്കെ അവിടെ തിക്കും തിരക്കും കൂട്ടും കണ്ടിട്ടില്ലേ സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനൊക്കെ? മാത്രല്ല തവാഫും ചെയ്യാന്ന് ഞാൻ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞോളൂ ഹുദവി. കാരണം എന്താ? അതിന്റെ ചുറ്റുമാണ് ആളുകൾ തവാഫും ചെയ്യുന്നത്. അപ്പൊ ഈ നിയമം ഒരു കാര്യത്തിനപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന് പള്ളിക്കുള്ളിൽ ഖബറുണ്ടാക്കുക, അങ്ങനെ ഖബർ കെട്ടിപ്പടുക്കുക, പള്ളിക്കുള്ളിൽ ഖബറുണ്ടായാലും അവിടെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്നൊക്കെ സ്ഥാപിക്കാനാണല്ലോ ഹുദവി നിങ്ങളിത് പറഞ്ഞത്. എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പ്രമാണം വെച്ചുകൊണ്ട് ചെയ്യാമല്ലോ, നിങ്ങളത് ചെയ്യോ, നിങ്ങളത് ചെയ്യുമോ ഹുദവി? പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഏയ്, അതൊന്നും പാടില്ല, ഇത് വെച്ചുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നതാണോ ഹുദവി നിങ്ങൾ പറയുന്നത്? എങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ വ്യക്തമാക്കണം. എന്തുകൊണ്ട് പറ്റില്ല? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത് തെളിവാക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ അതിന്റെ കാരണം വ്യക്തമാക്കണം. അത് ഞാൻ അടിവരയിട്ട് പറയട്ടെ. എന്താണെന്നറിയോ? ആ കാരണം നിങ്ങൾ വ്യക്തമാക്കി പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കാരണം വ്യക്തമാക്കുമ്പോൾ നിങ്ങൾ ഈ തെളിവിന്റെ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ദുർബലമായ റിപ്പോർട്ടിന്റെ മറപിടിച്ചുകൊണ്ട് നിങ്ങൾ സ്ഥാപിക്കുന്ന ആ ചീട്ട് കൊട്ടാരമുണ്ടല്ലോ, അത് തകർന്നടിഞ്ഞു വീഴും. ഇനി അതല്ല പറ്റും എന്നാണോ? എങ്കിൽ നിങ്ങളൊരു സമൂഹത്തോട് പറഞ്ഞോളൂ,
അതുകൊണ്ട് വളരെ വിനയത്തോടെ ഞാൻ എന്റെ ഹുദവിയോട് പറയാണ്, വ്യക്തിപരമായിട്ട് എനിക്ക് നിങ്ങളോടോ എനിക്ക് നിങ്ങളോടോ നിങ്ങൾക്ക് എന്നോടോ ഒരു വെറുപ്പുമില്ല, ഒരു വിദ്വേഷമില്ല എന്നൊക്കെ നമുക്ക് രണ്ടാൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം, നമ്മളെ രണ്ടാളും വിഷയമല്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദീന് പറയുമ്പോ നമ്മൾ സത്യസന്ധമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും പറയാം. താങ്കൾക്കും എനിക്കും മറ്റെല്ലാ ആളുകൾക്കും സത്യം സത്യമായി മനസ്സിലാക്കാനും ആ സത്യത്തെ പിൻപറ്റുവാനും അസത്യത്തെ അസത്യമായി തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് ആ അസത്യങ്ങളെ തള്ളിക്കളയാനുമുള്ള തൗഫീഖ് എല്ലാവർക്കും നേർവഴിയിലേക്ക് പ്രവേശനം നൽകുന്ന ഹാദിയായ റബ്ബ് നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നീ അവസരത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. പിന്നെ ഹുദവി നിങ്ങൾ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കേരള മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കുകയാണ്. നോക്കി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ ഏടൊക്കെ തുറന്നാൽ ആരാരെയൊക്കെ ആ മുശ്രിക്കാക്കുന്നത് കാഫിറാക്കുന്നത് എന്നൊക്കെ പറയാൻ നിന്നാൽ വിഷയം ഇനിയും നീളും. പ്രിയപ്പെട്ട ഹുദവി, നിങ്ങൾ പഠിക്കണം, ചരിത്രം മനസ്സിലാക്കണം. നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എന്താ പറഞ്ഞത് മുജാഹിദുകളെ സംബന്ധിച്ച്? അസലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ മറന്നുപോയോ? അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ തന്നെ, നിങ്ങൾ തന്നെ, ഞങ്ങളാണ് സുന്നികൾ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ പരസ്പരം തന്നെ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതിയ വകയിൽ കെ വി മുഹമ്മദ് മുസ്ലിയാർ കാഫിറും മുർത്തദ്ദുമായി എന്നല്ലേ അപ്പുറത്തെ സമസ്ത പറഞ്ഞത്, അതിന്റെ വക്താക്കൾ പറഞ്ഞത്? അതുപോലെ തന്നെ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് കഫറാ കഫറാ എന്നല്ലേ ആര് പറഞ്ഞത്? ഉള്ളാളിത്തങ്ങൾ പറഞ്ഞത്. അത് ഉള്ളാളിത്തങ്ങൾ പറയുന്നത് ഞാനല്ല കാഫറാക്കിയത്, സി എം മടവൂരാണ് എന്നല്ലേ. അതൊക്കെ ഒന്ന് തീരുമാനാക്കി നിങ്ങൾ നിങ്ങൾ ഈ പരസ്പരം കാഫിറാക്കലും അസലിയായ കാഫിറുകളേക്കാണ് കടുത്ത കാഫിറുകളാണ് ഈ മുജാഹിദുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് കേരളീയ മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കുകയാണ് കാഫിറാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് പ്രിയപ്പെട്ട ഹുദവി ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്നത്? അതുകൊണ്ട് വളരെ വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ആളുകൾ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ നേരിന്റെ പാതയിൽ മുന്നേറാൻ സർവവിധത്തിലുള്ള തൗഫീഖും എല്ലാവർക്കും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.